ഹായ് ഞാൻ ഷബീർ നാൽക്കുരളേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണെന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ ഡേറ്റിൻ്റെ പ്രത്യേകത പോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് അറിയിക്കാനുള്ളത് നമുക്ക് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ദുബായിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ദുബായ് എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇനി നമുക്ക് യാത്രയ്ക്ക് നാല് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ആറു മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ട റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് ഒഴിവാക്കി എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന യാത്രക്കാർക്ക് ഇപ്പോഴും നിർബന്ധമായിട്ടും വേണ്ട റാപ്പിഡ് പി സി ആർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്കറിയാം അത് നമ്മുടെ യാത്രയുടെ ഒരുപാട് സമയവും കവർ ചെയ്യുന്നുണ്ട് കുറച്ച് പൈസയും നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ട് അത് കൂടാതെ അതിനകത്ത് പോസിറ്റീവായതിൻ്റെ പേരിൽ യാത്ര മുടങ്ങിയ ഒരുപാട് പേരെ നമുക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട് അപ്പോൾ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ആ ഒരു വാർത്തയാണ് ഒരു നിമിഷം നോട്ട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ യു എയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ റാപ്പിഡ് പി ടെസ്റ്റ് വേണ്ട പ്രത്യേകം നോട്ട് ചെയ്യുക ഇത് നിലവിൽ നമുക്ക് ദുബായിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഭാഗത്തുള്ള ഒരു അറിയിപ്പായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം മറ്റുള്ള എയർപോർട്ടുകളിൽ നിന്ന് വരുന്നവരെ നമ്മൾ ബന്ധപ്പെട്ട് അവിടെ എപ്പോഴും നമുക്ക് വേണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഇന്ത്യയും ഇപ്പോൾ ഏറ്റവും പുതുക്കിയ ഒരു ട്രാവൽ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു ദുബായിലേക്കുള്ളത് നല്ല രീതിയിലാണ് പറയുന്നത് ദുബായിലേക്ക് വരുന്നവർക്ക് ഇനി റാപ്പിഡ് പി സി ആർ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പുള്ള പി സി ആർ വേണം പക്ഷേ റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് ഇനി വേണ്ട എന്നാണ് അവർ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള രേഖകളുടെ കൂട്ടത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ദുബായ് വിസയാണെങ്കിൽ നിങ്ങൾക്ക് ജി ഡി ആർ എഫ് അപ്രൂവലും അതല്ലാതെ മറ്റുള്ള വിസകൾക്ക് ഐ സി ഐ അപ്രൂവലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഗ്രീൻ ടീക്ക് വേണം മറ്റുള്ള എമിറേറ്റുകളുടെ വിസക്കാർക്ക് ദുബായ് വിസക്കാർക്കാണെങ്കിൽ ജി ഡി ആർ എഫ് അപ്രൂവൽ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് യാത്രയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഐ സി ആർ ഐവൽ റെസ്റ്റേഷൻ അത് നിർബന്ധമായിട്ടും എല്ലാ വിസക്കാരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പുള്ള പി സി ആർ ടെസ്റ്റ് എടുക്കണം അത് എടുക്കുമ്പോൾ ആ പി സി ആർ ടെസ്റ്റിനകത്തുള്ള ക്യു ആർ കോഡ് ഉൾപ്പെടെ ഉണ്ടായിരിക്കണം അതിന് റിസൾട്ടിനകത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലുള്ള ക്യു ആർ കോഡ് കൂടിയിട്ടുള്ള പ്രൂവ് ഏതെങ്കിലും അംഗീകൃത ലാബിൽ നിന്നുള്ള പി സി ആർ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എയർപോർട്ട് നമ്മളവിടെ നിന്ന് പുറപ്പെട്ട് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണി ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഒരു ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് വരെ ക്വാറൻറ്റൈൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സപ്പോസ് നിങ്ങൾ അബുദാബിയിലേക്കോ അല്ലെങ്കിലേക്കോ റോഡ് മാർഗം വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്വാറന്റൈൻ നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൾട്ടുമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതുമാണ് ഓർക്കുക ഇവിടെ അബുദാബിയിലൊക്കെ ക്വാറൻ്റൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് വാക്സിൻ എടുക്കാത്തവർക്ക് മാത്രമാണ് ക്വാറൻ്റൈൻ മറ്റുള്ളവർക്കാർക്കും തന്നെ ക്വാറന്റൈനുമില്ല അപ്പോൾ പ്രത്യേകവർക്ക് റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് താങ്ക് യു സോ മച്ച്